പൊള്ളിക്കാനും പുറത്തെടുക്കാനായിട്ട് ഞാൻ തന്നെ ആയിട്ടും തോന്നിക്കുന്നു. പ്രാങ്കളും ബൈ അല്ല ഇൻട്രോ പറയുന്ന ഞാനാണ് ഇന്ന് ഇൻട്രോ പറയുന്നത്. എല്ലാവർക്കും ഹായ് ഗായ്സ്, ഹലോ ഹലോ ഹലോ. മകദീജ വാപ്പ മൂസ ഇല്ല പറവടി ഇല്ല മമ്മി ഡാഡി. മകദീജ വാപ്പ മൂസ ഇല്ല പറവടി ഇല്ല മമ്മി ഡാഡി. പ്രാങ്കളും ബൈ, പ്രാങ്കളും ബൈ. ഹലോ, എന്താടാ ചിഞ്ചാനെ പറയടാ, എന്താണ്? അത് വേറൊന്നല്ല പ്രാങ്കളും ബൈ, നമ്മുടെ ഈ ഗാരേജിൽ ഒറ്റ വണ്ടി പോലും ഇല്ല. ഇനി വണ്ടിയൊക്കെ നമുക്ക് തിരിച്ചെടുക്കണ്ടേ? അപ്പൊ നമുക്ക് എന്തായാലും നമുക്കൊന്ന് മൈക്കിളിനെ വിളിച്ച് ചോദിക്കാം, എന്തെങ്കിലുമൊക്കെ ജോബ് ഉണ്ടോന്ന്. എന്തായാലും പ്രാങ്കളും ബൈ ഒന്ന് വിളിച്ച് ചോദിക്കാം. പറഞ്ഞ ശരിയാണ് കേട്ടോ, നമ്മളാണെങ്കിൽ നമ്മുടെ ഗാരേജിലാണെങ്കിൽ ഒട്ടും വണ്ടിയുമില്ല, ഒന്നുമില്ല. നമുക്കപ്പൊ എന്തായാലും മൈക്കിളിനോ ലെസ്റ്ററിനോ വിളിച്ച് ചോദിക്കണം, എന്തെങ്കിലുമൊക്കെ ജോബ് ഉണ്ടോന്ന്. ഇവനാണെങ്കിൽ വിഷമിച്ചിരിക്കണം, നമ്മുടെ പിഞ്ചാനാണെങ്കിൽ ഇവിടെ അല്ല, അവനാണെങ്കിൽ നുസ്കോളി പോണ്ട്, ഇവനാണ് വെയ്യ മടിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിക്കാ തോന്നുന്നു. അവന് വെയ്യാന്ന് പറഞ്ഞവൻ ഇവിടെ നിന്നിട്ടുണ്ട്. അവനാണ് ഇനി പിഞ്ചാന് സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കാം. അതിനു മുമ്പ് നമുക്ക് എന്തായാലും നമുക്കൊന്ന് മൈക്കിളിനെ വിളിച്ച് ചോദിക്കണം. ഗായ്സ്, നമ്മൾ എന്തായാലും നമ്മുടെ മൈക്കിളിനെ വിളിച്ച് മൈക്കിൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നേരെ ലെസ്റ്ററിന്റെ അടുത്ത് ചെല്ലാനാണ്. അപ്പൊ നമ്മൾ എന്തായാലും ലെസ്റ്ററിന്റെ അടുത്ത് ചെല്ലാണ് കേട്ടോ. സിറ്റിയിലാണെങ്കിൽ ഭയങ്കര ട്രാഫിക്കാണ്. നമ്മുടെ ഇപ്പൊ ആണെങ്കിൽ നമ്മുടെ ഷിൻചാനില്ല, ഷിൻചാനാണെങ്കിൽ വെയ്യ, അവൻ അവിടെ ഇരിക്കട്ടെ. അവനെയും കൊണ്ടുവന്നാൽ പിന്നെ ഹോസ്പിറ്റൽ ചെലവായി, ഫുഡായി, എല്ലാം കൂടി എന്തിനാണ് വെറുതെ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഷിൻചാൻ എടുക്കാത്തത് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പൊ അധികം അങ്ങോട്ട് പോവാം. പൊന്നെ ഫുള്ള് ട്രാഫിക് ആണല്ലോ, എന്റെ പൊന്നു ട്രാങ്കറും അല്ലെങ്കിൽ വിളിച്ചത് ഈ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഭയങ്കര തിരക്കാല്ലേ സിറ്റിയില്. പൊന്നെ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട, എല്ലാവരും ഓരോന്ന് വാങ്ങാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങാൻ ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും ലെസ്റ്ററിനെ കാണാനായിട്ട് ഇവിടെ ബീച്ചിന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ബൗൺസോ ബീച്ച് കേഫിന്റെ അവിടെയാണ് വരാൻ പറഞ്ഞത് ലെസ്റ്റർ. ലെസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഹേ ലെസ്റ്റർ, സിറ്റ് ഡൗൺ ആൻഡ് ഫേസ് ഫോർവേർഡ്. ഗൈസ്, അപ്പൊ ലെസ്റ്റർ നമ്മുടെ ഒരു ഹോട്ടലിലോട്ട് പോകാൻ പറഞ്ഞിരിക്കും. അവിടെ പോയിട്ട് ഒരു ജോബ് നിനക്കുണ്ട്, അത് നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്കുള്ള അടുത്ത പരിപാടി തരാം. അപ്പൊ ഓരോരോ വണ്ടി വാങ്ങാനുള്ള കാശ് നിന്റെ കയ്യിലാവും. അപ്പൊ നമ്മുടെ ഗാരേജ് ഫുൾ അങ്ങ് സെറ്റ് ആക്കാനാണ് ലെസ്റ്റർ പറഞ്ഞത്. നമുക്ക് എന്തായാലും ലെസ്റ്റർ പറഞ്ഞ സ്ഥലത്തോട്ട് എന്തായാലും പോവാം ഗൈസ്. എന്തുവാണ് സിറ്റിയില് ഫുള്ള് തിരക്കാണല്ലോ. അതായത് അപ്പൊ നമ്മളങ്ങനെ ലെസ്റ്റർ പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിലോട്ടാണ് വരാൻ പറഞ്ഞു പുള്ളി. ഈ ബിൽഡിങ്ങിലോട്ട് എന്തോ ഗൈസ്, ഇവിടെ അല്ല കേട്ടോ, നമ്മൾ ഇതിന്റെ മേലെ കയറി പോകുന്നു. എനിക്കാണെങ്കിൽ വഴിതെറ്റി പോയി ഗൈസ്. മാപ്പാണെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചില്ല. എനിക്കാണെങ്കിൽ ഫുൾ ഷിൻചാന്റെ പനിയാണല്ലോ. അപ്പൊ ഷിൻചാന്റെ പനീനെ ഓർത്ത് ഭയങ്കര ടെൻഷൻ ആയിരിക്കാണ്. ഇനി പോയിട്ട് വേണം അവനെ ഒന്ന് ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ടുപോവാ. കുഞ്ഞു ഗൈസ്, ഇതെന്താണിത്? കേറ്റുമ്പോൾ തട്ടി ഈ വണ്ടി ഇവിടെ പാശി ഞാൻ ലെസ്റ്ററിന്റെ നടിച്ചെടുക്കും. ഗൈസ്, അപ്പൊ ഈ ഹോട്ടലിൽ ആരോ വരുന്നുണ്ട് കേട്ടാ. അപ്പൊ അതിനെ ഫൈൻഡ് ചെയ്യാനായിട്ടാണ് ക്യുക്ലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒളിഞ്ഞ് നിക്കുന്നത്. പ്ലാൻ ടു അറ്റാക്ക് ക്യുക്ലി, അതാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്തിനൊന്ന് ടാർഗറ്റ് ചെയ്ത് നമ്മുടെ പ്രാങ്കളിൽ നിൽക്കുവാണ് കേട്ടോ. എന്തായാലും ലെതർ പറഞ്ഞാൽ നമുക്കത് ചെയ്യുന്നാലേ നമുക്ക് നമ്മുടെ വണ്ടികളൊക്കെ നമ്മുടെ ഗാരേജിൽ എത്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അറിയാലോ നമ്മുടെ കയ്യിൽ മുമ്പ് കുറേ വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി എല്ലാം പോയായിരുന്നു. ഇനി അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം. അതിനാണ് ഈ വിളിച്ചിരിക്കണം. എന്തോ കാര്യം സീരിയസ് ആയിട്ട് പറയുന്നത് കേട്ടോ, എന്താണെന്നും അറിയില്ല. നമുക്ക് എന്തായാലും ലെസ്റ്റർ പറയുന്നത് കേട്ടിട്ട് അതുപോലെ ചെയ്യും, എന്നാലേ നമ്മുടെ ഏരിയയിൽ കുറേ വണ്ടികൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റുള്ളൂ. പോവാനാണ് തോന്നുന്നു ലെസ്റ്റർ പറയുന്നത്. എന്തൊക്കെ ആരുമായിട്ട് പുള്ളി പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും പുള്ളി എന്തോന്നു സീരിയസ് ആയിട്ട് സംസാരിക്കുവാണ്. എന്തായാലും അങ്ങോട്ട് പോവാം. അതപ്പോ ലെസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും വൈൻമുണ്ട് സ്ഥലത്തോട്ട് പോവാൻ പോവാണ് കേട്ടോ. ഭയങ്കര ട്രാഫിക് ആണ് സിറ്റിയിൽ. എന്റെ പൊന്നെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നു ട്രാഫിക് ആയതുകൊണ്ട്. ഏഹ്, എന്തായാലും നമുക്ക് വേഗം പോവാൻ കേട്ടോ. കാറിടിച്ച് മഴയൊക്കെ നോക്കി ഓടിക്കുന്നുണ്ടോ. റോഡിലൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാൻ കേട്ടോ. എന്തായാലും നമ്മുടെ ഷിൻചാനൊക്കെയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ വണ്ടി വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഏതൊക്കെ വണ്ടികളും നമ്മുടെ ഗാരേജിൽ കയറി നമുക്ക് അറിയാൻ പറ്റില്ല. ഇനിയിപ്പോ മൈക്കിൾ ആയിരിക്കും അതൊക്കെ ആഡ് ചെയ്യാം. മൈക്കിൾ ആണെങ്കിൽ ഭയങ്കര വലിയ ഡീലറാണ് കേട്ടോ. ഞാനും ഇങ്ങനെ കുറെ ഒക്കെ ആലോചിച്ചിട്ടുണ്ട് മൈക്കിളിനെ പോലെ വലിയ ഡീലറൊക്കെ ആവുന്നു. നമുക്ക് എന്തായാലും ആവാലോ, ടൈം ഉണ്ടല്ലോ അല്ലേ. അപ്പൊ ഗൈസ്, ഇനി ഇന്ന് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാടി ചാടി നിൽക്കുക, സബ്സ്ക്രൈബും കൂടി ചെയ്താൽ ബെല്ലൊക്കെയും കൂടി ഒന്ന് അടിച്ചു പൊട്ടിക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ എനിക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് ചാടി ചാടി നിൽക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കാർഡായിട്ട് ഈ വീഡിയോയുടെ മേലെ അപ്ലൈ ചെയ്യും. അപ്പം നിങ്ങൾ എന്തായാലും അതും പോയി കണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ഷെയറും ചെയ്യുക. ഓക്കെ, അത് അങ്ങനെ നമ്മളും ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കീറി നോക്ക, ഈ ബോട്ടിന് അങ്ങോട്ട് വരാനാണ് പുള്ളി പറഞ്ഞത്. എന്താ സംഭവം എന്നറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം.
അങ്ങനെ നമ്മൾ ആ ടാർഗറ്റ് ചെയ്ത അസിസ്റ്റന്റിനെ ഫോളോ ചെയ്ത് ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വളരെ ടയർഡായിട്ട് നമ്മുടെ വീട്ടിൽ പഴയ വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. ഐസി എനിക്കാണെങ്കിൽ ഭയങ്കര ടയർഡാണ്. കാരണം ഇന്ന് പോയ പ്ലാൻ ഒക്കെ നടന്നു, പക്ഷെ ലെസ്റ്റർ പറഞ്ഞ പോലെ വണ്ടി ഒന്നും എത്തി. അപ്പൊ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ പോലെ രണ്ടുപേരുമായിട്ട് നമ്മുടെ ആമനേഷനിലോട്ട് പോകുന്നു കേട്ടോ. ഒരു കാര്യം അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് പോയി കാര്യങ്ങൾ നോക്കാം. നമ്മളൊപ്പം ആണെങ്കിൽ നമ്മുടെ കുറച്ച് രണ്ട് ഫ്രണ്ട്സ് ആണ്, നമ്മുടെ നാട്ടിലുള്ള രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ആണ്. വയ്യാതെ ഞാൻ ഈ വഴിക്ക് വന്നപ്പോ ഇവിടെ കയറിയതാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. വണ്ടി എന്താണ് റോഡിലൊക്കെ ഭയങ്കര ട്രാഫിക്. എന്റെ പൊന്നിവന്മാരാണെങ്കിൽ എന്തൊക്കെ വളവളാന്ന് പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ തല വേണ്ടിട്ട് വേണ്ടി. നമ്മള് നമ്മുടെ ആമുനേഷനിൽ എത്തിയിട്ടുണ്ട്. ലെസ്റ്റർ പറഞ്ഞ അടുത്ത മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആമുനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എന്തോ വാങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത മിഷന് വേണ്ടി പോവാൻ കഴിച്ചപ്പോ. നമ്മളെന്തായാലും ആമുനേഷനിൽ ഇവിടുത്തെ ഒരു അപ്പാപ്പനാണെങ്കിൽ നമ്മളടുത്ത് എന്തോ പറയുന്നുണ്ട് കേട്ടാ. നമ്മളത് പറഞ്ഞൊക്കെ നമ്മള് വാങ്ങുന്നുണ്ട് കേട്ടാ. കഴിഞ്ഞപ്പോ നമ്മടുത്ത് ആ സാധനം വാങ്ങിയിട്ട് നമ്മുടെ മീറ്റിംഗ് വേണ്ടി ഒരു സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ആ സ്ഥലത്തോട്ട് പോവാം. എന്തായാലും നമ്മളപ്പം നമ്മുടെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട്. ഇവന്മാരോട് പോയിട്ട് ആ മിഷീൻ ചെയ്യാനാണ് നമ്മുടെ ലെസ്റ്റർ പറയുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. പഴയ വിന്റേജ് വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടാ. അതാണ് ഈ വണ്ടി തിരിയുന്ന കൂടി ഇല്ല. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരെ ആ സ്ഥലത്ത് തൊട്ടറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കേറിയിട്ട് എന്തോ മിഷീൻ ആണെന്ന് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകും. ഇവന്മാരെ പുറകെ പോവും. എനിക്ക് തോന്നുന്നു ഇവന്മാരുടെ ഉള്ളത് ഇവന്മാരത്തെ ഒരു ഗ്യാങ് ഉണ്ട് ഇവിടെ. ഇവന്മാരുമായിട്ട് നല്ല റോങ് ആണെന്ന് തോന്നുന്നു ലെസ്റ്റർ. അപ്പൊ ഇവന്മാരെ അടിച്ചിട്ടിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരാനാണ് ഇവന്മാര് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കയറി പോവാം. അതായത് അപ്പൊ എന്തോ അടിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തോ അടിയായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഇവന്മാരൊക്കെ അടിച്ചിടാനാണ് ഇവന്മാര് പറയുന്നത്. അത് അങ്ങനെ നമ്മൾ ഇവന്മാരെ ഒന്നോ ഒന്നോ രണ്ടോമാരായിട്ട് അടിച്ചിടുന്നു. ഇതാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ മിഷൻ. എനിക്ക് തോന്നുന്നു ലെസ്റ്ററിനൊരു എതിരാളികളാണെന്ന് തോന്നുന്നു. ഇത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ ഈ മിഷൻ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഇവിടെ വന്നാണ് കേട്ടോ. അതായത് അങ്ങനെ ഓരോ ആൾക്കാരെ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലിയറായിട്ട് അടിച്ചിട്ട്. അതായത് നമ്മളെ നമ്മുടെ ലെസ്റ്റർ വെറുതെ അല്ല കേട്ടാ. എന്റെ പൊന്നു കാര്യം നമുക്ക് ഉട്ടിന്റെ എട്ടിന്റെ പണിയാണ് കേട്ടോ. അന്ന് ഇത് കേറി ഇതിൽ കൂടെ രക്ഷപ്പെടാനാണ് പറയുന്നത്. എന്റെ പൊന്നെ പോലീസൊക്കെ വരുന്നുണ്ടല്ലോ. പോപ്പ് എന്റെ പൊന്നെ ഇത് അടുത്ത പോലീസ്. ഏയ് ഈ ഷീറ്റ് വഴി ഓടി രക്ഷപ്പെടാം. അവന്മാര് വരികയാണെങ്കിൽ വരട്ടെ. എന്റെ പൊന്നെ പോലീസോ വെയിറ്റ് ഫോർ ലമാർ. ലമാറെ ഒന്ന് ഓടി വേണം. നമ്മളപ്പം ലമാറും ലമാറവന്റെ ഒരു ഫ്രണ്ട് വേണം. നമ്മുടെ പുള്ള ലമാറെ ഓടിവാ ഓടിവാ. എന്റെ പൊന്നി ഇവന്മാരെന്താണ് ഇത്ര സ്ലോ. ഇട എന്തുവാണ് ഒരു മതിലി ചാടാനാണ് ഇങ്ങനെ കാട്ടുന്നേ. വന്ന് നമ്മളപ്പം ആ ഓക്കെ ഓക്കെ ഓക്കെ. വണ്ടി എടുത്ത് നമുക്ക് ഇവിടെ എസ്കേപ്പ് ആവണം കേട്ടോ പോലീസ് വരുന്നതിന് മുമ്പ്. നമ്മളെ കൂടെ എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ഹൗസിലോട്ട് പഴയ ഹൗസിലോട്ട് ചെല്ലാനാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും ഇവന്മാരൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ കൊന്നിട്ടുണ്ട് ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ. ലെസ്റ്റർ പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാരൊക്കെ കൊല്ലണ്ടാവുന്ന ഭീഷണിപ്പെടുത്തി വിട്ടാ മതി എന്നാണ്. പക്ഷെ ഇവന്മാരുടെ സ്വഭാവത്തിന് നമ്മുടെ ഇവന്മാരൊക്കെ ഒന്ന് അല്ലേ പിന്നെ നമ്മുടെ അടുത്ത് ചൂടാവുന്നു. അത് നമ്മുടെ ലാമർ എടുത്ത് ചൂടാവ. ലാമർ പറഞ്ഞു ഇവന്മാരങ്ങ് അടിച്ചിട്ടേക്കടാ വേറെ ഒന്നും നോക്കണം. കഴിച്ച അപ്പൊ നമ്മൾ എന്തായാലും ഇവന്മാരെ അടിച്ചിട്ടിട്ട് എന്തായാലും എന്റെ പഴയ വീട്ടിലോട്ട് നമ്മൾ പോകാൻ പോവാണ് കേട്ടോ. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക, ചാടി ചാടി കൂടുതൽ കേട്ടോ. ഓക്കെ അതായത് നിങ്ങൾ നിങ്ങളുടെ പേര് മാക്സിമം എന്റെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അപ്പൊ ഞാൻ എന്തായാലും ഒരു പേര് നിങ്ങളുടെ എന്തായാലും എന്റെ വണ്ടിയിൽ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങൾ കുറെ പേരിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ പുതിയ വണ്ടിയിലൊക്കെ നിങ്ങളുടെ പേര് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തിട്ട് ഈ വീഡിയോ എൻഡ് ആക്കുള്ളൂ. അപ്പൊ മാക്സിമം ഫുൾ ഈ വീഡിയോ കാണാൻ നോക്കുക കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. അങ്ങനെ നമ്മുടെ മിഷൻ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സച്ചിന്റെ കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ മിഷൻ അടിച്ചെടുത്തോണ്ട് ഇനി നമുക്ക് എന്തായാലും എക്സന്റെ അടുത്ത് പോയിട്ട് പോകണം. ഇനി അടുത്ത ജോബ് എന്താന്ന് പോയി ചോദിക്കണം. ഇനി എന്തായാലും മൈക്കിളിന്റെ അടുത്തോട്ട് ചെല്ല്, ഷിൻചാൻ അവിടെ കാണും. എന്നിട്ട് ഷിൻചാനെയും കൂട്ടിയിട്ട് അടുത്ത മിഷനിൽ പോകാനായിരിക്കും പറയുന്നത്. എന്തായാലും നമുക്കല്ല പട്ടിപ്പണിയും മൂഞ്ചിയ ജീവിതം ആണല്ലോ. അതപ്പോ ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു ബോഡി ബിൽഡറിന്റെ അടുത്ത് പോയിട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ. നമ്മുടെ ബീച്ചിന്റെ അടുത്തോട്ട് പോയാൽ അവിടെ ഒരു ബോഡി ബിൽഡർ ഉണ്ട്. അവിടെ പോവാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തോ വേറൊരു കാര്യത്തിനാണ് അത്യാവശ്യമായിട്ട് ലെസ്റ്റർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾക്ക് കുറച്ച് വണ്ടികളൊക്കെ നമ്മുടെ ഹൗസിൽ പുതിയ ഹൗസിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നും നമ്മുടെ ലെസ്റ്റർ വിളിച്ച് പറഞ്ഞു. മൈക്കിളാണ് ഫുൾ ആഡ് ചെയ്യുന്നത്. അതെന്തായാലും നീ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതുകഴിഞ്ഞിട്ട് നിനക്ക് നിന്റെ വീട് പോയി വിസിറ്റ് ചെയ്യാമെന്നുള്ളൂ എന്ന് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും എക്സൈറ്റ്മെന്റിലാണ്. നമ്മുടെ ഷിൻചാൻ അവിടെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഈ ബോഡി ബിൽഡറിന്റെ അടുത്തോട്ട് പോവാം. ഓടും നോടാ നീ. ആഹാ അതായത് അപ്പൊ നമ്മൾ എന്തായാലും അവനെ കൊന്നിട്ടുണ്ട് കഴിച്ചു. അപ്പൊ നമുക്ക് ലെസ്റ്റർ വീണ്ടും മെസ്സേജ് അയച്ചിരിക്കുകയാണ് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ ഒരാളെ പിടിക്കാനുണ്ടെന്ന്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാൻ കേട്ടോ. കഴിച്ച് എന്താണ് ഇത്? കഴിച്ച് എനിക്ക് തോന്നുന്നു മഴ പെയ്ത് റോഡ് ഫുള്ളങ്ങ് കളറ് മാറി കിടക്കുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും പോവാം. ജവഹറിന്റെ അടുത്തോട്ട് അടുത്ത ജവഹറിന്റെ അടുത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. നമ്മുടെ കയ്യിലാണെങ്കിൽ വണ്ടിയും ഇല്ല. നമുക്ക് എന്തായാലും ആരെങ്കിലും ഒക്കെ കൊന്നിട്ട് ആരെങ്കിലും വണ്ടി എടുത്തോണ്ട് പോവാം. അതേ പറ്റുള്ളൂ.
ഗായ്സ്, അപ്പൊ നമ്മളങ്ങനെ അടുത്ത കള്ളനെ പിടിക്കാനായിട്ട് നമ്മൾ എന്തായാലും ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഗായ്സ്, അപ്പൊ നമ്മളങ്ങനെ ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ ബിൽഡിംഗിന്റെ മണ്ടയിൽ ഒരു പെയിന്റ് അടിക്കുന്നുണ്ടായിരുന്നു. അവനാണ് നമ്മുടെ അടുത്ത ഒരാള്. അവനെ നമ്മൾ കൊന്നിട്ടുണ്ട്. അപ്പൊ ലെസ്റ്റർ നമുക്ക് വീണ്ടും ഒരു സ്ഥലം തന്നിരിക്കുകയാണ്. ആ സ്ഥലത്തോട്ട് പോയിട്ട് അവനെയും കൊന്നാൽ മാത്രമേ നമുക്ക് ഈ മിഷൻ സക്സസ് ആക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗാരേജിൽ വണ്ടികളുടെ എണ്ണം കൂട്ടണം. ചിൻചാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവനെ പിടിക്കാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ ഏത് വണ്ടി എടുത്ത് വേഗം എസ്കേപ്പ് ആയി കളഞ്ഞു. നമുക്ക് എന്തായാലും അവന്റെ ബാക്കിൽ തന്നെ പോകണം. നമ്മുടെ വണ്ടിയിലാണെങ്കിൽ അവന്റെ ജി പി എസ് ഉണ്ട്. അവന്റെ തലയിലാണെങ്കിൽ ലെസ്റ്റർ ഒരാളിനെ വിട്ടിട്ട് ഒരു സാധനം ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ എങ്ങോട്ടാ പോകുന്നത് നമുക്ക് മാപ്പിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. എന്റെ പൊന്നെ അവൻ ഒരുമാതിരി പോകാനുള്ള പോകുന്നത്. പൊന്നേ നമുക്ക് അവനെയും കൊന്നിട്ട് വേണം നമുക്ക് ലെസ്റ്ററിന്റെ അടുത്തോട് പോവാൻ കേട്ടോ. ഇവനെയും കൊന്നു. ഇവൻ ബൈക്കിൽ പറക്കണല്ലോ. എന്റെ പൊന്നെ ഇവനെ ഇടിച്ചതാ. ഇവനെ കൊല്ലാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഒരുമാതിരി പോക്കാണ്. എന്റെ പൊന്നെ പിടിച്ചാ കിട്ടൂല ഇവനെ ഒന്നും. എന്താ ബൈക്കിൽ സർക്കസ് ഇടുന്ന അവനെ കൊന്നിട്ടുണ്ട് കേട്ടാ. ഗൈസ് അവൻ അങ്ങനെ ഇടിച്ചിട്ട് അവൻ നമ്മൾ ഓടിച്ചോടിച്ചതോ ഇവിടം വരെ എത്തി കേട്ടാ. നമ്മുടെ മറ്റേ ഇതുവരെ ഓടിച്ചവൻ എത്തി. നമുക്ക് എന്തായാലും അവനെ കൊന്നോളെ. അവനെ അങ്ങനെ നമ്മൾ കൊന്നിട്ടുണ്ട് കേട്ടാ. ഗൈസ് അപ്പൊ അതുപോലെ പറഞ്ഞ പോലെ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു പോലെ അവനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ലെസ്റ്റർ നമ്മള് വിളിക്കുന്നുണ്ട് എന്തോ കാര്യത്തിന് വേണ്ടിട്ട്. എന്തായാലും ഇത് ഈ മിഷനും സക്സസ് ആയിട്ടുണ്ടാവും. അപ്പൊ അടുത്ത മിഷൻ തരുവാനായിരിക്കും അവൻ വിളിക്കുന്നത്. ഗൈസ് അപ്പൊ അതുപോലെ നമ്മൾ ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ മിഷൻ പാസ്സായിട്ട് കേട്ടോ. അപ്പൊ ലെസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ ആ മിഷൻ പാസ്സായിട്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മുടെ വീട്ടിലോട്ട് കുറച്ച് വണ്ടികളൊക്കെ മൈക്കിൾ അവിടെ കൊണ്ട് ആഡ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞ ലിസ്റ്റിലുള്ള മുഴുവൻ വണ്ടികൾ വേണമെങ്കിൽ മൈക്കിൾ പറയുന്ന ഒരു പരിപാടി കൂടി നമ്മൾ ചെയ്യണം കേട്ടോ. അവിടെ ഷിൻചാനൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഒന്ന് ആരേക്കണം അങ്ങോട്ട്. ഗായ്സ്, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലൂടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മൈക്കിളിനെയും ചിഞ്ചാനും ഒന്നും കാണാനും പോലും ഇല്ല. എവിടെ ആയിരിക്കും നാവുമാര്? ഞാൻ ഉള്ളിൽ കയറി നോക്കി, പുറത്ത് കയറി നോക്കി. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഗാരേജില് വണ്ടികളൊന്നും കൊണ്ടുവന്ന് അപ്ഡേറ്റ് ആക്കിയില്ല കേട്ടോ. ഇത് കൊള്ളാട്ടോ. നോക്കി നമ്മുടെ ഗാരേജ് നോക്കി. ഇങ്ങനെ ഒരു ഗാരേജ് നമ്മൾ ആദ്യമായിട്ടില്ല കാണുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ പറഞ്ഞു നോക്കാം. ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും അവന്മാരുണ്ടാവും. എന്തായാലും നോക്കാം നമുക്ക്. അപ്പൊ ഗായ്സ്, നമ്മൾ ലെസ്റ്ററും മൈക്കിളൊക്കെ എവിടെയെന്ന് ആലോചിക്കും വേണ്ടത്. അവന്മാരാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. മേലത്തെ കയറായാലും നോക്ക് ഗായ്സ്, ഫുള്ള് വണ്ടികൾ. എന്റെ പൊന്നെ മൈക്കിള് എന്തുവാണ്, ഫുള്ള് വണ്ടികളാണല്ലോ. നീ പറഞ്ഞ വാക്ക് പാലിച്ചല്ലേ. ഞാനാണെങ്കിൽ അത് ടെൻഷൻ അടിച്ച് ഇരിക്കുകയായിരുന്നു. നീ ഇത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ചെയ്യുന്നു. ഒന്നാമത് ലെസ്റ്റർ എന്നെ കൊണ്ട് ഏൽപ്പിച്ച ഒരു ജോലിയാണ്. എനിക്ക് വണ്ടി ഫുള്ള് സെറ്റായി കൊടുക്കണം. നീ ആണെങ്കിൽ നമ്മൾ പറയുന്ന ജോബൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും വണ്ടികൾ ഇവിടെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. നോക്കി, നിന്റെ ഗാരേജിൽ കുറച്ച് വണ്ടികളൊക്കെ ഞാൻ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നീ ഒരു പൈതയും തരണ്ട. എല്ലാ ലെസ്റ്ററാണ് നമുക്ക് തന്നത്. നീ ചെയ്ത ജോബുകളൊന്നും നമുക്ക് മറക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ നീ വണ്ടിയൊക്കെ കയറി നോക്കിയോ. ഇനി ഞാൻ നിനക്ക് കുറച്ച് മിഷൻസ് കൂടി ജോബ് കൂടി തരാം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ അടിയത്തെ ഗാരേജിൽ ഞാൻ ഫുള്ള് വണ്ടികളൊന്നും മറക്കും. നോക്കിക്കൊന്ന് എന്റെ പൊന്നും മൈക്കിള്, എന്താണ് മൈക്കിള് ഞാൻ ഈ കാണുന്നത്? ഫുള്ള് വണ്ടികളാണല്ലോ. എന്റെ പൊന്നെ, എന്റെ പൊന്ന്, ഇത് നോക്കിയേക്ക. ഇത് ഫുള്ള് വണ്ടി. ടൊയാറ്റയുടെ ഒരു വണ്ടി കിടപ്പുന്നുണ്ട് കേട്ടാ. ഇവിടെ ടൊയാറ്റയുടെ ഏതോ ഗ്രാൻഡ് എക്സ് ആണ് തോന്നുന്നത്. ഗൈസ്, നമ്മുടെ പഴയ ബെൻസ്. എന്റെ പൊന്നെ, പഴയ ബെൻസ് തിരിച്ചു കിട്ടി കേട്ടാ. നമ്മുടെ ബെൻസിന്റെ ഒരു എക്സും കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോർവറ്റ്. എന്റെ പൊന്നെ, നിൻ്റെ വെച്ചിട്ടുവാ. എന്റെ പൊന്നെ, കൊള്ളാട്ടാ ഇതൊക്കെ. ഇത് കൊള്ളാലോ ഫുള്ള്. എന്റെ പൊന്നെ, നിൻ്റെ വെച്ചിട്ടു ഔടി. എന്റെ പൊന്നെ, എവിടെ നമ്മുടെ ഷിൻചാൻ? എന്ത് ഷിൻചാൻ? ഞാൻ കണ്ടുപിടിക്കില്ല എന്നാണ് വിചാരിച്ചത്. ഇത് ഇപ്പൊ എങ്ങനെ എന്നെ കണ്ടുപിടിച്ച്? ഫ്രാങ്ക്ലിൻ ബോയ് കൊള്ളാം കേട്ടോ. ഇങ്ങനത്തെ എന്തായാലും എഗ്രിഡ് ഫ്രാങ്ക്ലിൻ ബോയ്, എനിക്ക് എന്തായാലും ഈ വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ടു. ഫ്രാങ്ക്ലിൻ ബോയ്, ഈ ഫണ്ട് ഫുൾ എന്റെ പേരെ എഴുത്താ. ഫ്രാങ്ക്ലിൻ ബോയ് ഇഷ്ടപ്പെട്ട എന്റെ പൊന്നു. ഇതിലും വണ്ടികൾ ഫ്രാങ്ക്ലിൻ ബോയ്, ഇതൊക്കെ നോക്കിട്ട് ഓർവറ്റ് ഒരു ആറേറ്റൊക്കെ രണ്ടെണ്ണം റൂഫ് മോഡൽ എറിയുന്നുണ്ട്. പൊന്നു ഫ്രാങ്ക്ലിൻ ബോയ് കൊള്ളാം, ഈ വണ്ടികളൊക്കെ കൊള്ളാം. ഫ്രാങ്ക്ലിൻ ബോയ് കൊള്ളാം കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പിൻചാൻ വരുമ്പോഴേ ഈ വണ്ടി ഒന്നും ഞാൻ തരൂല എന്ന് പറഞ്ഞേക്കാ. ഇത് നടക്കൂല. ഇത് എനിക്ക് എന്നാ വേണം ഈ ഗാരേജ്? വേണമെങ്കിൽ താത്ത ഗാരേജാണ്. ഗായ്സ്, അപ്പൊ നമ്മുടെ ഗാരേജിന്റെ മേലെ ഫുള്ള് വണ്ടികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ താഴത്തെ ഗാരേജ് ഫുള്ള് വണ്ടികളിൽ നിറയ്ക്കണം. അപ്പൊ നമ്മുടെ ഷിൻചാനോടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ മൈക്കിൾ എന്താന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു മിഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഡിസ്കൗണ്ട് സ്റ്റോർ വരെ ഒന്ന് പോകണം. അവിടെ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അവിടെ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ പോയി ഒന്ന് കണ്ട് നീ ആ സംസാരങ്ങളൊന്ന് ചെയ്ത് തീർത്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണം. എന്തായാലും ഞാൻ ഷിൻചാനെ കൂട്ടുന്നില്ല. ഞാൻ എൻ്റെ ഈ ബൈക്ക് എടുത്ത് നമ്മൾ എന്തായാലും ഡിസ്കൗണ്ട് സ്റ്റോർ വരെ ഒന്ന് പോകാൻ പോവാണ് കേട്ടോ. ഗൈസ്, അപ്പൊ ഈ വീഡിയോ കണ്ടവരെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇനി കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബും ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണേ ഗൈസ്, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമന്റ് കൂടി മാക്സിമം എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാ. ഈ വണ്ടികളിലൊക്കെ ഞാൻ നിങ്ങളുടെ പേരുകളൊക്കെ ആഡ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം അങ്ങോട്ട് പോകാം കേട്ടോ. ഗൈസ്, അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നാടിൽ ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്, ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ. അപ്പൊ നമ്മുടെ പോൾ വാക്കറാണ് കേട്ടോ അതിഥി വരാൻ പോകുന്നത്. പോൾ വാക്കറാണ് വരാൻ പോകുന്നത്. അപ്പൊ പോൾ
വാക്കർ വരുന്നുണ്ട്. പോൾ വാക്കറെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ മാക്സിമം കാണണം. അപ്പൊ എന്തായാലും അടുത്ത് തന്നെ ആ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് മാക്സിമം അങ്ങോട്ട് പോവാൻ മൈക്കിൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കാം കേട്ടോ. സാൻഡി സൈഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. പുള്ളി എന്തൊക്കെയോ നമ്മള് വെയിറ്റ് ചെയ്യാം. ഗായ്സ് അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ആ പുള്ളിയെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോവാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മളെ കൊണ്ട് എന്തായാലും ആ പുള്ളി പോവാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നത്. അപ്പൊ ഇവിടുന്ന് പോവാനാണ് പറഞ്ഞിരിക്കുന്നത്. ലീവ് ദി ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടുന്ന് പോവാം. ഗായ്സ് അപ്പൊ നമ്മുടെ ടെവറിന്റെ പോകണ്ട. നമ്മൾ അടുത്ത മിഷൻ ചെയ്യാൻ പോകുന്നത് മൈക്കിൾ പറഞ്ഞ ഇപ്പം മിഷൻ ആണല്ലോ. ഈ വാനി കയറിയൊരു സ്ഥലം വരെ നമ്മൾ പോകുന്നു. നമ്മുടെ ലാമറും ഉണ്ട്, നമ്മുടെ ടെവറും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഗ്രോസറിയിലോട്ട് എന്തായാലും പോകണം. നമുക്ക് ഈ വണ്ടിയിൽ വേണം ഗ്രോസറിയിലോട്ട് പോകാൻ. ഗായ്സ് അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ജോബ് മിഷൻസ് എന്തായാലും തീർത്തിട്ടുണ്ട് മൈക്കിൾ പറഞ്ഞ പോലെ. ഇതുകൂടി തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാരേജ് ഫുള്ള് വണ്ടികളായിരിക്കും ഗായ്സ്. അപ്പൊ നമ്മുടെ സീപ്പ് ഗാരേജ് സെറ്റ് ആക്കാം, നമുക്ക് പൊളിക്കാം ഗായ്സ്. അപ്പൊ ലാമറുടെ ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ അടുത്ത് ചൂടായി. നമ്മൾ അങ്ങനെ എല്ലാമാരെ എല്ലാ ആൾക്കാരും അടിച്ചിടാൻ പോകണം കേട്ടോ. ലാമറുടെ ഫ്രണ്ട് ആണെങ്കിൽ ഒരുപാട് അടിച്ചിട്ടിട്ട് അത് ശരി. ലാമറുടെ അടുത്ത് കോണേ അടിക്കുന്ന ലാമറുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ട പൈസ കൊടുത്ത് പോകാൻ പറയാം. നമ്മുടെ ഇവന്മാരെയൊക്കെ അടിച്ചിടാൻ നമ്മളെന്തായാലും ഇവന്മാരൊക്കെ അങ്ങ് അടിച്ചിടാൻ പോവാണ് കേട്ടോ. എന്റെ പൊന്ന് ഗൈസ്, അവൻ നമ്മളെ കൊല്ലാൻ പറയുന്നു. ആഹാ, അവനെന്താ അപ്പൂപ്പനെ വരെ അടിക്കും. അത് ഫുള്ള് പോലീസ് വരെ ഒന്ന് നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മൂഞ്ചി പോകും ഗൈസ്. നമ്മുടെ മൈക്കിൾ എന്തായാലും നല്ലൊരു എട്ടിന്റെ പണിക്കൂട്ടുള്ള പണിയാണ് തന്നത്. എന്തായാലും ഈ ബാക്ക് വഴി ഓടി രക്ഷപ്പെടാം. ഇവന്മാരെ എന്നെ വിളിക്കാതെ എങ്ങോട്ടാണ് പോകുന്നത്? എടാ ടവർ എടാ എടാ ടവർ എടാ ഏയ്. നമുക്ക് എന്തായാലും ഇത് എടുത്തിട്ട് വേഗം ഈ ബാക്ക് വഴി ഇത് രക്ഷപ്പെടാം കേട്ടോ ഗൈസ്. എന്തായാലും നമ്മളെ പോലീസ് എന്തായാലും പിടിക്കില്ല ഈ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ. എടാ ഇന്നാലും നിന്റെ ഐഡിയ കൊള്ളാലോ കേട്ടാ ക്യാമറ. ഇതുവഴി എസ്കേപ്പ് ആവാനുള്ള നിന്റെ ബുദ്ധി. ആഹാ, നമ്മുടെ ചെക്കനടിക്കുന്നു. എന്തായാലും ക്യാമറ പുറകെ ഫോളോ ചെയ്ത് പോവാം. അവനെ വഴി അറിയത്തുള്ളൂ. ദൈവമേ, നല്ലൊരു കിട്ടിലം മിഷൻ തന്നെയാണ് കേട്ടോ ഇത്. മയക്കണം നമുക്കൊരു എട്ടിന്റെ പണിയാണ് കേട്ടോ തന്നു. ഇതെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഔസി ഫുള്ള് കാറുകളായിരിക്കും. അല്ലെങ്കിൽ ഞാൻ മയക്കണ്ടേ എന്ന് ചോദിച്ച് വാങ്ങും. അല്ലേ, ദൈവമേ, ഈ കടല ഫുള്ള് വെള്ളമാണല്ലോ. ക്യാമറ ഒന്നും എല്ലപ്പോഴാ ഞാനും വരുന്നു. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഹെലികോപ്റ്ററെ തല്ലി പിടിച്ച് നമ്മൾ അങ്ങനെ മ്യൂസിയം പാസായിട്ട് കേട്ടോ. അമ്പോ, ഇതൊരു കിട്ടില്ല മ്യൂസിയനായിരുന്നു കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് ഈ മിഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാം. ഇതിൽ ഏത് മിഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് മാക്സിമം രേഖപ്പെടുത്തും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ കമന്റ് ഇടുന്ന അനുസരിച്ചായിരിക്കും ഞാൻ എന്റെ വീഡിയോയിൽ നിങ്ങളുടെ പേരൊക്കെ ആഡ് ചെയ്യൊക്കെ. ഇതിനൊക്കെ നമ്മള് ഫുള്ള് ജോബ് ചെയ്ത് തീർത്തതല്ലേ, അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയത്. നീ എന്തായാലും പേടിക്കണ്ട, ഇനി നമ്മള് ഫുള്ള് വണ്ടികൾ കൊണ്ട് നിറയ്ക്കും. ഇനി ഇതും എന്തായാലും കിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതെന്താ ചോദ്യമാണ് പ്രാങ്കിലും ഭായ്? ഇതെന്ത് പോളി ഗരാജ് ഇത്? എന്റെ പൊന്നിനായിരുന്നു സ്വപ്നം പോലെ നല്ലൊരു സ്വപ്നമാണ്. എന്റെ നുള്ളിയൊന്നു പ്രാങ്കിലും ഭയ, നുള്ളിയെന്നുള്ളിയെന്നുള്ളിയെ സ്വപ്നമൊന്നുമില്ല. ഇത് നമ്മള് ഫുള്ള് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഫുള്ള് വാങ്ങിയതാണ്. നീ എന്റെ വന്നേ നീ ഒന്ന്. ഗൈസ്, നമ്മൾ എന്തായാലും അപ്പൊ മൈക്കിള് പറഞ്ഞ ജോബ് എല്ലാം തീർത്ത് മിഷൻസ് എല്ലാം തീർത്ത് ഇവിടെ വന്നപ്പോഴേക്കും ഉണ്ടാകാം. നമ്മുടെ മൈക്കിള് പറഞ്ഞ വാക്കങ്ങ് പാലിച്ചിട്ടുണ്ട് ലെസ്റ്റർ. മൈക്കിള് എന്തായാലും വാക്ക് പാലിച്ചിട്ട് ഫുള്ള് വണ്ടികൾ ഉണ്ടെങ്കിൽ നിറച്ചു കേട്ടോ. നമ്മുടെ ഗാരേജ് നോക്കി, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ഫെറാറി കിടക്കുന്നു, അതുപോലെ നമ്മുടെ ജെസ്കോ കിടക്കുന്നു, അതുപോലെ നമ്മുടെ പഴയ ഗ്രാൻഡ് കിടക്കുന്നു, ലംബോർഗിനി, അതുപോലെ തന്നെ നിസാന്റെ ഒരു N15 S15 പറയുന്ന ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയ ബെൻസ്, ഇതിലാണ് നമ്മൾ തുടങ്ങിയത്, പിച്ച വെച്ച് തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ നോക്കി കോർവെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡോൺ റോൾസ് റോയ്സ്, നമ്മുടെ ലക്ഷറി ക്ലാസിക് വണ്ടിയാണത്. എന്താ നമ്മുടെ നിഞ്ച അച്ചിട്ട് ഗൈസ്, ഇത് മറക്കല്ലേ ഗൈസ്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ ചാർജ് ചെയ്യാൻ നിൽക്കാം. ഇന്നത്തെ വീഡിയോ കാണാത്തവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാർഡായിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പൊ മാക്സിമം നോക്കി അതും കാണാം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി അങ്ങ് അടിച്ച് പൊളിച്ച് എൻ്റെ എല്ലാ വീഡിയോയ്ക്കും കാണാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ ഇതിലും കിട്ടിലുമായിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ സൈനിങ് ഔട്ട്. ഞാനേ പോവല്ലേ.